Hi friends, Greens in the Pudi or video like a lover can swagadam. In the Yanjayam on the video on the Ranale, seed germination in the Namada petunia seed, Engine Paganada, in the Uriba Verda Samsangal on Darano, Kadina video under Adinde Uru Marvadi Kendana, Yanitpa, E video chain another. Upon the Maka petunia seed of Agam Vendita, Avishola Sanangala, Mannum. ചകിരിച്ചോറും മിക്സ് ചെയ്തതാണ് ഇത് നല്ല പൊടിയായ മണ്ണും ചകിരിച്ചോറുമാണ് ഇത് ഇത് രണ്ടും മാത്രം മതിയാകും അല്ലെങ്കിൽ പിന്നെ കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ മണ്ണിരെ കമ്പോസ്റ്റും ഇതും കൂടെ മാത്രമാണെങ്കിലും ചകിരിച്ചോറ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് എങ്ങനെ വാകിയാലും കിളുത്തോളും കേട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ പെറ്റൂണിയയുടെ അരിയാണ് കണ്ടോ ഇതാണ് നമ്മുടെ പെറ്റൂണിയയുടെ സീഡ് ഇതിൽ ഏതൊക്കെ കളറാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇത് ഹരിയാനയിൽ കമൽ ഗോയൽ എന്ന് പറയുന്ന ഒരാളുടെ നിന്ന് ഞാൻ വരുത്തിയതാണേ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു രണ്ട് തരം വിത്തായിരുന്നു അത് ഇപ്പോൾ നമുക്ക് പെറ്റൂണിയയുടെ കാര്യങ്ങൾ പറയാം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ വീഡിയോ ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ അതെന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിന് ഈ സീഡ് എനിക്ക് തോന്നുന്നത് ഒരു 45 രൂപയായിരുന്നു ഇതിൻ്റെ ഒരു കവറിനെ നല്ല ഒരുവിധം വിത്ത് 50 വിത്ത് 45 വിത്തെന്ന് 50 വിത്തെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതിൽ കൂടുതലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ അതിൽ കൂടുതലുണ്ടായിരുന്നു എന്ന് കുറച്ച് കളറൊക്കെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് പിങ്ക് അങ്ങനെ കുറേ റെഡ് അങ്ങനെ കുറേ കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കളറൊക്കെയാണോ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് പോട്ട് ചെയ്യാം ഇത് നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു ചട്ടിയോ ഒരു പാത്രമോ എന്ത് വേണേലും നിങ്ങളുടെ കയ്യിലുള്ള എന്തായാലും അത് എടുക്കുക ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നൊരു ചെറിയ ചട്ടിയാണ് ഇതിനകത്ത് നല്ലതായിട്ട് ഡ്രെയിനേജ് ഹോൾ വേണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഇതിൽ കൂടെ നന്നായിട്ട് ഊർന്നു പോകണം അപ്പോൾ നമുക്ക് ഈ പോട്ടേ മിക്സ് ഇതിലേക്ക് പോട്ട് ചെയ്യാം അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതിനകത്ത് കട്ടയോ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം എടുത്ത് മാറ്റുക എന്നിട്ട് നല്ല പൊടിഞ്ഞ മണ്ണായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത് എന്നാലേ ഉള്ളൂ വെള്ളം നന്നായി വാർന്നു പോകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഇത് സീഡ് പാകുമ്പോഴേ പ്രശ്നമാകും വെള്ളം ഒരുപാട് വേണ്ട ഇതിന് ഇപ്പം നമുക്ക് പോട്ട് നിറച്ച് നമുക്ക് വിത്ത് പാകാവേ അതിന് എന്താ ചെയ്യേണ്ടതെന്നറിയോ നമ്മളൊരു ഈ പോട്ടിൻ്റെ ഒരു 75% നമുക്ക് പോട്ടേ മിക്സ് റെഡിയാക്കി ഇട്ടാൽ മതി ബാക്കി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ ഈ പോട്ട് നിറച്ച് വയ്ക്കുക ഒരു പകുതി മുക്കാൽ ഭാഗം നമുക്ക് നിറയ്ക്കാം നല്ല പൊടിഞ്ഞ മണ്ണും ചകിരിച്ചോറും മിക്സ് ചെയ്തതായത് കേട്ടോ ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ചാണകപ്പൊടിയൊന്നുമില്ല ഇതിനകത്ത് ഈ വിത്ത് പാകുന്നതിനകത്ത് ചാണകപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിനകത്ത് നമ്മൾ പാകിയിട്ട് കഴിഞ്ഞാൽ കിളുത്തോളും അത് ഏത് മണ്ണ് കമ്പോസ്റ്റോ പിന്നെ കൊക്കോപീറ്റ് മാത്രമാണെങ്കിലും മണലും മണ്ണും കൊക്കോപീറ്റും ആണെങ്കിലും ഒക്കെ നമ്മുടെ പെറ്റൂണിയയുടെ സീഡ് പൊടിച്ചു വന്നോളൂ ഇതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ നമ്മുടെ ഈ ചകിരിച്ചോറിങ്ങനെ പൊങ്ങിപ്പൊങ്ങി നിൽക്കുവേ അപ്പോൾ നമ്മൾ ഈ വിത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ പൊങ്ങിപ്പൊങ്ങി പോരും പറന്ന് പോരും കുഞ്ഞു അരിയല്ലേ അതിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കയ്യിലോട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം തീരെ മൈന്യൂട്ടായിട്ടുള്ള വിത്താണിത് നമ്മുടെ ചീരവിത്തില്ലേ ചീരവിത്താണ് ഏറ്റവും ചെറുതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ ചീരവിത്തിനേക്കാളും കുറച്ചും കൂടി തീരെ നൈസായിട്ടുള്ള വിത്തുകളാണ് ഇത് പെറ്റൂണിയയുടെ അപ്പോൾ ഇത് പോകാതെ നമ്മുടെ കയ്യിലേക്ക് ഇടുക വളരെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകും പറന്നു പോകും കേട്ടോ അല്ലെങ്കിൽ മാറിപ്പോകും അതുകൊണ്ട് ഇങ്ങനെ ഒന്നിച്ച് കൂട്ടിയിട്ടിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് പാകാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ ഈ ചട്ടിയുടെ ഈ ഇത്രയും കുഞ്ഞു വിത്തായതുകൊണ്ട് നമ്മുടെ ഈ ചട്ടിയുടെ ഒരു സൈഡിൽ നമുക്ക് ഈ വിത്ത് ഇടേണ്ട കേട്ടോ അതിന് കാരണമുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ പൊടിച്ചു വരുന്ന തൈകൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേ അതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ആ ഒരു സൈഡിൽ മാത്രം നമുക്ക് ഇതിൻ്റെ വിത്ത് ഇടേണ്ട ബാക്കി സ്ഥലത്ത് നമുക്ക് ഈ വിത്ത് ഇങ്ങനെ സൈഡിലൂടെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക എന്നാൽ എല്ലാ സ്ഥലത്തും എത്തത്തുള്ളൂ കണ്ടോ ഇതുപോലെ വേണം നമുക്ക് വിത്ത് പാകാനായിട്ട്
ഇത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് കേട്ടോ. ഇത് ഒത്തിരി പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇത് ഏത് തരത്തിൽ പാകിയാലും നമ്മുടെ പിറ്റൂണിയുടെ വിത്ത് പൊടിച്ചു വരികയും ചെയ്യും, കിളുത്ത് വരികയും ചെയ്യും, ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ അതിന് ഒരുപാട് വളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ വല്ലപ്പോഴും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ വലുതായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോട്ടിലോട്ട് മാറ്റുമല്ലേ, ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. അത്രയ്ക്കും എളുപ്പമാണ് ഈ പിറ്റൂണിയെ വളർത്താനായിട്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇതിനെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വിത്തൊക്കെ പാകി ഇട്ടു. ഇനിയിപ്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ മുകളിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാവേ. എന്തൊക്കെയാണ്? നമുക്ക് ഫംഗിസൈഡ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. അതെന്തിനാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചകിരിച്ചോറിലും മണ്ണിലും ഒക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഫംഗിസൈഡ് സാഫാണ്. ഇത് എല്ലാ നേഴ്സറികളിലും കിട്ടും, അല്ലാതെ നമുക്ക് ഓൺലൈനിൽ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. സാഫ് നല്ലൊരു ഫംഗിസൈഡാണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുള്ള 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1/2 ടീസ്പൂൺ, അത് ഞാൻ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് വൃത്തിയായിട്ട് കലക്കുക. കലക്കിയിട്ട് നമ്മുടെ ഈ ചട്ടിയിൽ നമ്മൾ വിത്ത് പാകിയതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ നന്നായിട്ട് നനയണം കേട്ടോ. എന്നാൽ ഈ വിത്തൊക്കെ നല്ലതായിട്ട് കുതിരണം, എന്നാലേ ഉള്ളൂ നമുക്കത് കിളുത്ത് വരത്തുള്ളൂ. അത് തന്നെയല്ല, നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇത് ഒഴിച്ചു കൊടുക്കുവാണ്. വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സാഫോ അങ്ങനെയുള്ള ഫംഗിസൈഡൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വെള്ളം നന്നായിട്ട് ഇതുപോലെ നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തിട്ട് ഈ ഹോളിലൂടെ വെള്ളം 1-2 തുള്ളി ഇറ്റു വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കാരണമുണ്ട്, ഈ വെള്ളം ഇതിനകത്ത് കെട്ടിക്കിടക്കണ്ട. പക്ഷേ മണ്ണും ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന മിശ്രിതവും അതുപോലെ ഈ വിത്തും നന്നായിട്ട് നനയണം. അത് കാരണമുണ്ട്, നമ്മളിത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇതുകൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു 4-5 ദിവസത്തേക്ക് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ഇത് ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ വേണം, ആ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പത്തിൽ വേണം ഈ നമ്മുടെ പെറ്റൂണിയുടെ വിത്ത് പൊടിച്ചു വരാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം നന്നായി ഒഴിക്കാൻ പറയുന്നത്. അപ്പോൾ ഈ ഫംഗിസൈഡ് ഒഴിക്കുമ്പോഴുള്ള ഗുണം ഞാൻ പറഞ്ഞല്ലോ. നമ്മളെ ചകിരിച്ചോറും മണ്ണിനകത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. നമ്മളിനിയിപ്പം ചെയ്യേണ്ട ഒരു കാര്യം, പോളിത്തീൻ കവർ എടുക്കുക. 2 മെത്തേഡുണ്ട്. ഒന്നുകിൽ ഇതിങ്ങനെ ടൈറ്റായിട്ട് ഒരു ചരട് വെച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടി വയ്ക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈർക്കിലിയോ വല്ലതും എടുത്തിട്ടിങ്ങനെ ക്രോസ് വെച്ചിട്ട് നമ്മൾ ഈ വിത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ചട്ടിയിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ പോളിത്തീൻ കവർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുത്താലും മതി കേട്ടോ. അല്ലാതെ നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ കെട്ടി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇതുപോലെ നമുക്കൊരു പിന്നെ ഈർക്കിലി എടുത്ത് ഇങ്ങനെ ക്രോസായിട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ വിത്ത് കിളുത്ത് വരുമ്പം അതിൽ മുട്ടരുതല്ലോ. പക്ഷേ പെട്ടെന്നൊന്നും ഇതിൻ്റെ ഗ്രോത്ത് വരില്ല കേട്ടോ. സാവകാശമാണ് ഇതിൻ്റെ ഗ്രോത്ത് കേട്ടോ. നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ നമ്മൾ വിത്തിട്ടു 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കയറി പൊങ്ങി വരത്തൊന്നുമില്ല. അതൊക്കെ ചുമ്മാ പറയുന്ന കേട്ടോ, വെറുതെ പറയുന്ന. വീഡിയോയിലൊക്കെ ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് കിളുത്ത് വരും, അങ്ങനെയൊന്നും വരില്ല കേട്ടോ. അതിന് അതിൻ്റേതായ ഒരു സമയമെടുക്കും കേട്ടോ. നമ്മുടെ ഈ പിള്ളേരൊക്കെ കുഞ്ഞുങ്ങളുണ്ടായി, അതുങ്ങൾ കമന്ന് വീണു നീന്തി അങ്ങനെ വരത്തില്ല. അങ്ങനെ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പ്ലാന്റും റെഡിയായി വരത്തുള്ളൂ. അതിനതിൻ്റേതായ സമയമെടുക്കും. ഇപ്പോൾ കുറേ ദിവസങ്ങളെടുക്കും കേട്ടോ. 5 ദിവസം കൊണ്ട് ഇത് പൊടിച്ചു വരുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലുതായി വരുമൊന്നുമില്ല. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഞാൻ വിത്ത് പാകിയതും പാകി കിളിപ്പിച്ചതും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലും മനസ്സിലാകും നിങ്ങൾക്ക്. ഞാനത് ജിഫിക്കകത്തുനിന്ന് പോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഞാനിത് ഹാങ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ ഗ്രോത്ത് കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളർന്നു വരുന്നുണ്ട്. ഇതുപോലെ തന്നെ പാകി കിളിപ്പിച്ച വിത്താണ് ഇത്, കണ്ടോ ജിഫിക്കകത്തിരിക്കുന്നത് കണ്ടോ. എല്ലാ ചട്ടികളിലും എൻ്റെ കുറേ ചട്ടികളിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഒന്ന് ഏത് പൂവാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഗ്രോത്ത് ഞാൻ നിങ്ങളെ ഇടയ്ക്ക് കാണിച്ചോളാം കേട്ടോ. ഈ കാണിച്ചുകൊണ്ടിരിക്കും.
ഓരോ ഇടയ്ക്കൊക്കെ ഏതെങ്കിലും വീഡിയോയിലൊക്കെ ഇതിൻ്റെ ഗ്രോത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ നമ്മളിപ്പം പാകിയിരിക്കുന്ന അതിൻ്റെ ഗ്രോത്തും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കിളുത്തിട്ടുണ്ടോ, കിളുത്തത് എങ്ങനെയൊക്കെയാണ്, എത്ര ദിവസം കൊണ്ടാണ് കിളുത്തതെന്നൊക്കെ അന്നേരം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാവേ. ഇപ്പം നമുക്ക് കണ്ടല്ലോ ഇതിൻ്റെ ഗ്രോത്ത് കണ്ടല്ലോ, അപ്പോൾ ഇതിന് ഏതൊക്കെ പൂവുണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് പിന്നീട് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണുന്നത് വരെ ബൈ.